ഇത് നിങ്ങളുടെ ക്ലാസ് റൂം ആണ് പ്ലീസ് കം ഇൻ നമ്മളിൽ ചിലരൊക്കെ അഗ്നിക്കും ബാക്കിയുള്ളവർ മണ്ണിരകൾക്കുമുള്ള ഭക്ഷണമാണ് ഒരിക്കൽ എന്നെങ്കിലും ഒരിക്കൽ നമ്മുടെ ശ്വാസം നിൽക്കും അതിനു മുൻപ് നമുക്ക് എന്തൊക്കെയോ അറിയാനുണ്ട് അതറിയാനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ മുൻപിൽ ടെക്സ്റ്റ് ബുക്കുകളുണ്ട് അതിൽ അക്ഷരങ്ങളുണ്ട് ആശയങ്ങളുണ്ട് പഠിച്ചാൽ നന്ന് കാരണം അക്ഷരങ്ങൾക്കും ആശയങ്ങൾക്കും ലോകത്തിനെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട് പക്ഷേ അതൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് മുൻപ് മറ്റു ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം എന്തിനാണ് ഭാഷ ആശയവിനിമയത്തിന് ഫോർ കമ്മ്യൂണിക്കേഷൻ അതെ സാർ ആശയവിനിമയത്തിന് അല്ല പെണ്ണുങ്ങളോട് സൊല്ലാൻ കള്ളം പറയാ പരിഹസിക്ക കുറ്റപ്പെടുത്താൻ തർക്കിക്കാൻ തെറി പറയാൻ എന്തിനാണ് വിദ്യാഭ്യാസം അച്ഛനമ്മമാർക്ക് മത്സരിക്കാൻ ഒരച്ഛനും അമ്മയും തന്റെ മകനെ നല്ലൊരു സ്കൂളിൽ ചേർത്താൽ അയൽവക്കത്തെ അച്ഛനും അമ്മയും തന്റെ കൊച്ചിനെ അതിനേക്കാളും വലിയ സ്കൂളിൽ ചേർത്തു അയൽവക്കത്തെ പയ്യന് 80% മാർക്കെങ്കിൽ തന്റെ മകൻ 85% മാർക്ക് വേണം അയൽവക്കത്തെ പയ്യന് 2 സബ്ജക്റ്റിന് ട്യൂഷൻ എങ്കിൽ തന്റെ മകന് 4 സബ്ജക്റ്റിന് ട്യൂഷൻ വേണം ഇന്ന് നടക്കുന്നത് വിദ്യാഭ്യാസമല്ല വിദ്യാഭ്യാസ മത്സരം മത്സരം കുട്ടികൾ തമ്മിലല്ല അമ്മമാർ തമ്മിലാണ് സ്കൂളുകൾ തമ്മിലാണ് അതിനിടയിൽ വീർപ്പ് മുട്ടി ഞെങ്ങി അമരുന്നവരായിട്ടുണ്ട് നിങ്ങൾ റൈറ്റ് യെസ് സർ എന്തിനാണ് പാഠപുസ്തകം പഠിക്കാൻ എന്തിനാണ് പാഠപുസ്തകം അല്ല ചുമക്കാൻ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ചുമക്കുന്നവൻ ഏറ്റവും നല്ല വിദ്യാർത്ഥി എന്തിനാണ് പാഠങ്ങൾ എന്തിനാണ് പാഠങ്ങൾ ഗ്രഹപാഠം ചെയ്യിക്കാൻ പോകുമ്പോ പലതും മാറേണ്ടിയിരിക്കുന്നു പലതിനെയും മാറ്റേണ്ടിയിരിക്കുന്നു മാറ്റുവിൻ ചട്ടങ്ങളെ ആർക്കറിയാതെ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളിൽ നിങ്ങളെത്താം മാറ്റുലിക്കൊണ്ടി മുഴുതന്ന സർവത കാറ്റിരമ്പി നിന്നു കേരളത്തിൽ നാലുപാടും നിന്നത് തന്നെ ചൊല്ലുന്നു കാലവും നിങ്ങളിൽ നൂന്നി നിൽക്കും കാലിനടിയിലും അസ്വസ്ഥതയുടെ കോലാഹലങ്ങൾ മുഴങ്ങിടുന്നു 1922 കുമാരനാശാൻ എഴുതിയതാണ് വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും അതേ ദുരവസ്ഥ ഇന്നും നിലനിൽക്കുന്നു മറ്റൊരു മുഖാവരണവുമായി മാറിയേ തീരൂ പ്ലീസ് ഗ്രാബ് സമ്പ്രദായങ്ങൾ മാറണം ആറ്റിറ്റ്യൂഡുകൾ മാറണം സമീപനങ്ങൾ മാറണം ചിന്താഗതികൾ മാറണം വിദ്യാഭ്യാസ രീതികളും മാറണം എന്റെ ക്ലാസ്സിൽ ഈ ടെക്സ്റ്റ് ബുക്കുകളിലെ അക്ഷരങ്ങൾ നിങ്ങൾ പഠിക്കും പക്ഷെ അതിനു മുമ്പ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഹൗ ടു തിങ്ക് എങ്ങനെ ചിന്തിക്കണമെന്നാണ് നിങ്ങൾ എല്ലാവരും സ്വതന്ത്ര ചിന്തകരാകണം എന്നതാണ് എന്റെ ആദ്യ പാഠം ഫ്രീ തിങ്കേഴ്സ് ഫ്രീ തിങ്കേഴ്സ് എന്നതുകൊണ്ട് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ ഒന്നറിഞ്ഞോളൂ നിങ്ങളൊരു വിദ്യാലയാംഗണത്തിൽ വന്നിരിക്കുന്നത് പരീക്ഷ എഴുതി പാസ്സാകാൻ മാത്രമല്ല നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആക്കാം എങ്ങനെ അനന്യസാധാരണമാക്കി മാറ്റാമെന്ന് മനസ്സിലാക്കാനും വേണ്ടി കൂടിയാണ് ശരിയാണ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ഐ ആം വിനയചന്ദ്രൻ ദിസ് ഗ്രൂപ്പ് എന്നെ വന്നൊന്ന് പരിചയപ്പെടൂ കം സർ ഐ ആം സോണി വർഗീസ് സോണി വർഗീസ് ഐ ആം ബി സി കിരൺ ഐ ആം സണ്ണി ജോസഫ്
ഐ ആം കുരിയകോസ് തോമസ് കുരിയകോസ് തോമസ് കുരിയകോസ് സൂരജ് കിഷോർ രാജൻ പണിക്കർ ആൻഡ്രൂ ഫിലിപ്പ് ആൻഡ്രൂ ഫിലിപ്പ് ആസിഫ് ഇക്ബൽ വാ ആസിഫ് എന്റെ കണ്ണൊന്ന് പൊത്തിക്കേ എന്തിനാ സാർ കണ്ണ് പൊത്ത് സാർ കണ്ണ് ഓ ഐ ആം സോറി നിങ്ങൾ ആരെങ്കിലും ഒരാളെ വന്നേ Kuriakos Thomas. Suraj, എന്റെ ബുക്സിംഗ് എടുത്തെ നിങ്ങളിൽ ചിലരുടെ മുഖം എന്റെ അകക്കണ്ണിന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു. Good. That's good. നല്ല കാര്യം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. ബാക്കി നാളെ. Joker, hey, onnu pora avadnu. Nee onnu pora, crack. No, 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 he is wonderful. Yes, unbelievable. Kan getti ithe karan. Yeah. Hey, come on. Come on. Aha, ithra pettanu kaniyo. Kaniyo. Pettanu endo kodi thoni poi sorry. കോമാളി തമാശക്കാരൻ മായാജാലക്കാരൻ എന്നൊക്കെ കുട്ടികൾ എന്നെ പറ്റി പറയുന്നുണ്ടാവണം. സാരമില്ല, ഞങ്ങൾ മെല്ലെ മെല്ലെ അടുക്കും. അടുത്തു കഴിയുമ്പോൾ എന്തു പറ്റി? എന്താ അസിസ്റ്റന്റ് മാനേജറുടെ ശൃംഗാരം വല്ലാണ്ടങ്ങ് കൂടിയോ? അയാളെ കൊണ്ട് തോറ്റു. വല്ലാത്തൊരു നോട്ടവും പെരുമാറ്റവും ഒക്കെ. ഞാൻ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കില്ലല്ലോ. നല്ല മര്യാദയുടെ ഭാഷയിൽ ഞാൻ അയാളോട് പറഞ്ഞു നോക്കാം, എനിക്കാകെ ഒരു ഭാര്യയേ ഉള്ളൂ, അവൾ എനിക്കെല്ലാമാണ്. അവൾക്ക് ജീവിതത്തിൽ ഞാനും അവളുടെ ഒരു അനിയത്തിയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരിക്കൽ പോലും വഴക്കിട്ടിട്ടില്ല, ഒരിക്കൽ പോലും പരസ്പരം വെറുപ്പ് തോന്നിയിട്ടില്ല. ഞങ്ങളുടെ വിവാഹ ജീവിതം, അതായത് സ്ത്രീ പുരുഷ ബന്ധം, അതായത് ദൈവം അനുഗ്രഹിച്ച് അനുവദിച്ചു തന്നിരിക്കുന്ന പ്രത്യേക ബന്ധവും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിനൊരു കോട്ടവും തട്ടിയിട്ടില്ല. എനിക്ക് ഈ ലോകത്തിൽ ഈ ഒരുത്തി മാത്രം മതി, എന്റെ സിന്ധു. അതുകൊണ്ട് പ്ലീസ് അസിസ്റ്റന്റ് മാനേജർ, അവളെ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ നോക്കരുത് എന്നൊക്കെ നയപരമായി പറഞ്ഞു നോക്കാം. എന്തിനാ അയാളോട് സംസാരിച്ച വിനയേട്ടന്റെ അന്തസ പോവാ. എന്നെ നോക്കാൻ എനിക്കറിയാം. നിന്നെ നോക്കാൻ അതിനേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. ഈ സ്കൂളിലെ കാര്യങ്ങൾ കനവോട് കനവിലെ മൃദു പരിമളങ്ങളായി